ഞാനെൻ്റെ കഥകൾ വായിച്ച് കരഞ്ഞിട്ടുണ്ട്, ഞാനെൻ്റെ കഥകൾ വായിച്ച് ചിരിച്ചിട്ടുണ്ട്. എന്നും അങ്ങനെ ചിരിക്കാനും കരയാനും എനിക്ക് കഴിയുന്നത് ആ കഥകളും വരികളുമൊക്കെ എൻ്റെ അനുഭവങ്ങളായിരുന്നു. ജീവിതസഞ്ചാരങ്ങളുടെ, ജീവിത പ്രയാസങ്ങളുടെ, കടന്നുപോയ വഴികളിലൂടെ എൻ്റെ മേൽ പതിച്ച അനുഭവങ്ങളുടെ കഥകളും വരികളുമായതുകൊണ്ട് എനിക്ക് എപ്പോഴും കരയാനും ചിരിക്കാനും എൻ്റെ വരികൾ മാത്രം മതിയാവുന്നതാണ്. അങ്ങനെ പറയാൻ മലയാളത്തിൽ ഒരു സുൽത്താനേ ഉള്ളൂ, ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ. അതെ, കാലം 27 വർഷം കഴിഞ്ഞിട്ടും ഇന്നും കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളും, വായിക്കുന്നവൻ ബുദ്ധിജീവിയും കർണകഠോരമായ പദാവലിയുടെ ഒരു കൂട്ടമാണ് നോവലെന്നും അല്ലെങ്കിൽ കൃതികളെന്നുമൊക്കെ വിശ്വസിച്ചിരുന്ന കാലത്ത്, മനോഹരമായ നാടൻ വിഷയങ്ങളിലൂടെ സ്വാഭാവിക മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചാലിച്ചെടുത്ത, ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വരികൾ കുറിച്ചു വെച്ച ബേപ്പൂർ സുൽത്താനെ ഓർക്കാതെ ഈ ദിവസം എങ്ങനെ അവസാനിപ്പിക്കാനാവും? എം എൻ വിജയൻ മാഷ് വിശേഷിപ്പിച്ചതുപോലെ ബഷീർ അനുഭവങ്ങളുടെ വൻകരയായിരുന്നു. മരുഭൂമികൾ പൂത്തുലഞ്ഞതും വാക്കുകളിൽ ജീവിതത്തിൻ്റെ കണ്ണീരും ചോരയും ചിരിയുമൊക്കെ നിറഞ്ഞതും ബഷീറിലൂടെ മാത്രമായിരുന്നു നാം അനുഭവിച്ചിരുന്നത്. മരണമില്ലാത്ത ആ എഴുത്തുകാരൻ്റെ ഓർമ്മകളിലൂടെ കടന്നുപോകുന്ന ഓർമ്മ ദിനമാണിന്ന്. ബഷീറിനെ ഒരുപക്ഷെ ഏറ്റവും നന്നായി വിലയിരുത്തിയിട്ടുള്ള ഒരാൾ എം എൻ വിജയൻ മാഷാണെന്ന് തോന്നിപ്പോവും. കാരണം എം എൻ വിജയൻ മാഷ് എഴുതിയ മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന പുസ്തകം യഥാർത്ഥത്തിൽ ബഷീർ സാഹിത്യത്തിൻ്റെ അന്തസത്ത ഏറ്റുവാങ്ങുന്നതാണ്. അതിൽ വിജയൻ മാഷ് ബഷീറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അനുഭവങ്ങളുടെ വൻകരയെന്നാണ്. അതെ, യഥാർത്ഥ ജീവിതത്തിൽ ബഷീറിൻ്റെ ജീവിതത്തിനും സാഹിത്യത്തിനും ഇതിനപ്പുറവും ഇതിനേക്കാളും മനോഹരമായ എന്തടിക്കുറിപ്പാണ് നൽകേണ്ടത്? അനുഭവങ്ങളുടെ തീക്ഷ്ണമായ ഒരു വൻകരയായിരുന്നു ബഷീറിൻ്റെ ജീവിതം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയെ കാണാൻ വീട് വിട്ടിറങ്ങിയ ഒരാൾ ജീവിതത്തിൻ്റെ തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഉത്തരേന്ത്യയിലും ഓരോ ഗ്രാമങ്ങളിലും എന്തെല്ലാമോ ജീവിതത്തിലാകാൻ കഴിയുമോ അത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ ഒരു സഞ്ചാരിയായി അലഞ്ഞു തിരിഞ്ഞ ഒരു മഹാമാനുഷി. ഹിന്ദു സന്യാസിമാർ, സൂഫിമാർ, വ്യതിരക്തങ്ങളായ അറബ് ഗോത്രങ്ങൾ, അങ്ങനെ ലോകാനുഭവങ്ങളുടെ പാതയിലൂടെയാണ് ബഷീർ സഞ്ചരിച്ചത്. ബഷീർ ഇവിടേക്ക് മടങ്ങി വരുന്നത് പോയ ബഷീറായിട്ടല്ല, മറിച്ച് അനുഭവങ്ങളുടെ വൻകര ഉള്ളിൽ തീർത്ത ഒരു മഹാമാനുഷിയായിട്ടാണ് തിരിച്ചു വരുന്നത്. 9 കൊല്ലം ഒരു മനുഷ്യൻ ലക്കും ലഗാനുമില്ലാതെ എന്ന് പറഞ്ഞ് ഒരു രാജ്യത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങി അനിശ്ചിതത്വങ്ങളുടെയും അസ്വാഭാവികതകളുടെയും നടുവിലൂടെ കറങ്ങിത്തിരിഞ്ഞ് ഈ രാജ്യത്തിൻ്റെ വെയിലും തണുപ്പും മഴയും ഒക്കെ അനുഭവിച്ച് ഒടുവിൽ സ്വന്തം നാടായ തട്ടകമായ കേരളത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആകെ കയ്യിലുണ്ടായിരുന്നത് സ്വന്തമായൊരു പേന മാത്രമാണ്. അത്രയും അനുഭവങ്ങൾ മലയാളത്തിലെ ഏതെഴുത്തുകാർക്ക് അവകാശപ്പെടാനാവും? കുഴിമടിയന്മാരായ ബഡുക്കൂസുകൾക്ക് കിട്ടിയ പണികളെപ്പറ്റി വല്ലാതെ ആലോചിച്ചപ്പോൾ നിധി കിട്ടിയ മാതിരി ഒരെണ്ണം കിട്ടി എന്ന സാഹിത്യബോധം ആണ് എന്നെ എഴുത്തുകാരനാക്കിയത് എന്ന് പറയാൻ ബഷീറിന് യാതൊരു മടിയുമില്ലായിരുന്നു. വെറുതെ ഇരുന്ന് അനുഭവങ്ങൾ എഴുതുക, എന്നിട്ട് അതിൽ ചിരിയുടെയും സങ്കടത്തിൻ്റെയും ഒക്കെ സ്വാഭാവിക അനുഭവങ്ങൾ ചേർത്ത് വെക്കുക. അതെ, ആ അനുഭവങ്ങളുടെ രക്തത്തിൽ തൊട്ടാണ് ബഷീർ എഴുതിയതെല്ലാം. വിശ്വസാഹിത്യത്തിലെ തന്നെ നക്ഷത്ര വിസ്മയങ്ങളായ ബാല്യകാല സഖി എന്ന വിഖ്യാത കൃതിയിൽ എം ബി പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേടാണ്. ഇതിൻ്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ബഷീർ കൃതികളുടെ ഒരു ഗുണവിശേഷം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു മഹാമനുഷ്യൻ്റെ അനുഭവങ്ങളുടെ അവയവങ്ങളാണ്. എന്നാൽ കണ്ണീരിൻ്റെ അനുഭവങ്ങളെ ചിരിയിൽ പൊതിഞ്ഞ് ലാളിത്യത്തിൻ്റെ ഭാഷയിൽ സാധാരണക്കാരന് അവൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ ആയാസരഹിതമായി പതിപ്പിക്കാൻ കഴിയുന്ന ചിത്രങ്ങളായി മാറ്റാൻ ബഷീറിൻ്റെ വാക്കുകൾക്ക് വരയേക്കാൾ ശക്തിയുണ്ടായിരുന്നു, ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ കാലത്തെ സമസ്ത വിഭാഗം ജനങ്ങളും ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്തതുപോലെ കാലം ഇത്രയും കഴിഞ്ഞിട്ടും ബഷീറിൻ്റെ കൃതികൾ പുതിയ തലമുറയിലെ കുട്ടികൾ വായിക്കുമ്പോഴും അതേ അനുഭവങ്ങളായി അതേ വികാരങ്ങളായി മാറുന്നതും അവിടെ തന്നെയാണ്.
ജീവിതത്തിൻ്റെ ദാർശനികമായ അനുഭവങ്ങളെ വല്ലാതെ ഉയർത്തി സാധാരണക്കാരൻ അപ്രാപ്യമാക്കുന്നതിനു പകരം സ്വാഭാവികതയിൽ ചാലിച്ച് എത്ര ഭംഗിയായിട്ടാണ് ബഷീർ ഓരോ കഥയിലും പറയുന്നത്. മതിലുകളിലെ അവസാനം കഥാനായകനായ ബഷീർ ജയിൽ വിമോചനാക്കപ്പെടുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വൈ ഷുഡ് ഐ ബി ഫ്രീ, ഹൂ വാണ്ട്സ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തിൻ്റെ പൊരുൾ, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം തീർച്ചയായും മതിലുകൾ എക്കാലവും ഇരുണ്ട ഫാസിസത്തിൻ്റെ അദൃശ്യമായ തടവറകളിൽ ഒരു ജനത തടവിലാക്കപ്പെടുമ്പോൾ മതിലുകളെന്ന കഥ അന്നു പറഞ്ഞ ആ ഇതിവൃത്തം ഇന്നും കാലാതിവർത്തിയാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ശബ്ദങ്ങൾ ഉറുമ്പരിക്കുന്ന തെരുവിൻ്റെ മൂലയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി വ്യഭിചരിക്കാൻ പോകുന്ന ഭാരത സ്ത്രീകളുടെ ഒരു നേർ പരിച്ഛേദമായി ശബ്ദങ്ങളെന്ന കൃതി മാറുന്നത്. ഇതൊക്കെ ബഷീർ 9 വർഷത്തെ അനുഭവങ്ങളിലൂടെ, അല്ല, ആ 9 വർഷത്തെ അനുഭവങ്ങൾ 90 വർഷത്തെ അനുഭവങ്ങളാക്കി മാറ്റിയ ഒരു ഗ്രന്ഥകർത്താവിൻ്റെ, ഒരു എഴുത്തുകാരൻ്റെ മനോഹാരിതയാണ്, അനുഭവങ്ങളാണ് അതിലൊക്കെ തെളിഞ്ഞു കാണുന്നത്. അതുപോലെ തന്നെ ബഷീറിൻ്റെ ഓരോ കൃതികളിലും മാന്ത്രികമായ ഭാഷയുടെ ഒരു മാസ്മരികമായ ലാവണ്യമുണ്ട്. ഓരോ കൃതികളും നമുക്ക് തരുന്നത് നിർവചിക്കാനാവാത്ത അനുഭവമാണ്. പാത്തുമ്മയുടെ ആട് ലോകസാഹിത്യത്തിലെ ക്ലാസിക്കുകളോടൊപ്പം നിലനിൽക്കുന്ന കൃതിയെന്നാണ് MD വാസുദേവൻ നായർ വിശേഷിപ്പിച്ചത്. അത്രമാത്രം പ്രകൃതിയുടെയും തിരിയാക്കുകളുടെയും അജരങ്ങളുടെയും ഒക്കെ ഭാഷ ആവാഹിച്ചെടുത്ത് ഭാഷയുടെ തന്നെ മാന്ത്രിക ലാവണ്യം കൊണ്ട് വിസ്മയം തീർത്ത ഒരു കൃതിയാണ് മാന്ത്രിക പൂച്ച. ആനവാരിയും രാമൻ നായരും, പൊന്നിൻ കുരിശ് തോമ, മണ്ടൻ മൂത്താപ്പ, അങ്ങനെ ബഷീറിൻ്റെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഒരു കാലത്ത് നമ്മുടെ സാഹിത്യം ഏറെ പ്രിയത്തോടെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ചേർന്ന് നിന്ന് വായിച്ചതായിരുന്നു എന്നാണ് അതിൻ്റെ പ്രത്യേകത. മുഖ്യധാരയിൽ നിന്നും ആട്ടി അകറ്റപ്പെട്ട ഭിക്ഷക്കാരും വേഷികളും തെരുവ് തണ്ടികളുമാണ് ബഷീറിൻ്റെ സാഹിത്യ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ന് മലയാളത്തിലെ പല സിനിമകളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ജീവിതാവസ്ഥയിൽ തന്നെ, മുസ്ലിം പേര് പോലും തീവ്രവാദത്തിൻ്റെ വക്താക്കളുടെയും പ്രതിനായകന്മാരുടെയും പേരുകളായി ചിത്രീകരിക്കുന്ന കാലത്ത് തൻ്റെ ജനതയെയും അവരുടെ സ്വത്വവും ബഷീർ ഉയർത്തി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ടൊരു കാര്യം. എന്നാൽ മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ എടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾ യഥാർത്ഥത്തിൽ മാനവികതയിലേക്കുള്ള വാതായനങ്ങൾ തന്നെയാണ് തുറന്നത്. ബഷീറിൻ്റെ കൃതികളിൽ ഒരു കാമുകൻ കാമുകിയോട് പറയുന്ന വാചകം തീർച്ചയായും ബഷീറിൻ്റെ സാഹിത്യത്തിനും അന്വർത്ഥമാണ്. ആ പൂവ് നീ എന്തു ചെയ്തു? ഏത് പൂവ്? കടും ചുവപ്പാർന്ന രക്തനക്ഷത്രം പോലെയുള്ള ആ പൂവ് ഇത്ര തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിനാ? ചവിട്ടി അരച്ച് കളഞ്ഞോ എന്നറിയാൻ. കളഞ്ഞെങ്കിലെന്ത്? ഓ, അതെൻ്റെ ഹൃദയമായിരുന്നു. അതെ, മലയാളിയുടെ മാത്രമല്ല വിശ്വസാഹിത്യത്തിൻ്റെ തന്നെ കൃതിയാണ് ബഷീറിൻ്റേത്. ജ്ഞാനപീഠം കിട്ടാതെ പോയ ഒരു എഴുത്തുകാരൻ്റെ കൃതികൾ മറ്റ് വ്യത്യസ്ത ഭാഷകളിലേക്കും ലോകഭാഷകളിലേക്കും പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ സ്കോട്ട്ലൻഡിലെ തന്നെ പ്രശസ്തമായ ബുക്ക് ഗാലറിയിൽ ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ച് ഒറ്റ പുസ്തകമാക്കി വെച്ചപ്പോൾ തീർച്ചയായും ദസ്തോവിസ്കിയും ടോൾസ്റ്റോയ്ക്കുമൊക്കെ ഒപ്പം ആ നിരയിൽ നിർത്താൻ കഴിയുന്ന മഹാനായ ഒരു എഴുത്തുകാരനായിരുന്നു ബഷീർ. ഒരുപക്ഷേ ബഷീർ ഇംഗ്ലീഷിലായിരുന്നു എഴുതിയിരുന്നതെങ്കിൽ നോബൽ സമ്മാനമടക്കമുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുമായിരുന്നു. അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമാണ് അനന്തമായ സമയമുള്ളതെന്ന് ബഷീർ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തെ അനന്തമായ പ്രാർത്ഥനയാക്കി മാറ്റിയ വ്യക്തിയായിരുന്നു സത്യത്തിൽ ബഷീർ. അങ്ങനെ ഓർമ്മകളുടെ നിറവിൽ ബഷീരിയൻ സാഹിത്യവും ബഷീരിയൻ കഥാപാത്രങ്ങളുമൊക്കെ മലയാളിയുടെ മനസ്സിൽ എന്നും ചിരിയായും ചിന്തകളായും നിറഞ്ഞു തന്നെ നിൽക്കും. പാത്തുമ്മയുടെ ആട് നോട്ട് തിന്നുന്നതും സഖാവ് മൂർഖനോട് വർത്തമാനം പറയുന്നതും പിന്നെ മതിലുകളിലെ നാരായണിയോട് സല്ലപിക്കുന്നതുമൊക്കെ ബഷീറിനെപ്പോലെ ഇത്ര മനോഹരമായി വരച്ചു കാട്ടാൻ വേറെ ആർക്കാണ് കഴിയുക? അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പോയ ജീവിതം സന്തോഷകരവും ആനന്ദകരവുമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അതിൻ്റെ ഓർമ്മയ്ക്കായി മതിലുകൾ എന്ന നോവലിനെ ആസ്പദമാക്കി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്ത ഒരു ചെറിയ ലഘു ശബ്ദരേഖ നിങ്ങൾക്ക് കേൾക്കാം. അതെ, വ്യത്യസ്ത ഭാഷകളിലേക്ക് ഏറ്റവും കൂടുതൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ട ചെറുകഥകളുടെയും കഥകളുടെയും സുൽത്താൻ കൂടിയായിരുന്നു ഈ ബേപ്പൂർ സുൽത്താൻ.
ചിരിക്കാനും ചിന്തിക്കാനും മുഷിപ്പില്ലാതെ വായിക്കാനും കഥാപാത്രങ്ങളെ ജീവസുറ്റ മനുഷ്യരാക്കി ഹൃദയത്തിൽ ഉൾക്കൊള്ളിക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് എഴുതിയത് അല്ല വരച്ചത് അങ്ങനെയുമല്ല ജീവൻ നൽകിയത് ബേപ്പൂർ സുൽത്താൻ്റെ മാത്രം മനോഹരമായ കഴിവായിരുന്നു. പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഇത് കേൾക്കാം. ഡോ കാത്തിരുന്ന മടുത്തോ? സോറി ഡോ, ഒറ്റയ്ക്കാക്കിയതിന്. ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? എന്റെ കൂടെ ബഷീർ ഉണ്ടായിരുന്നു. ദേ നോക്ക്. ഏ, ഞാനല്ലേ നിന്റെ ബഷീർ? ആണോ? പിന്നല്ലാതെ. ഞാൻ ദാ ഇപ്പൊ തെളിയിച്ചു തരാം. നാരായണി, എന്താ വേണ്ടത്? പിന്നല്ലാതെ കമ്പെറിഞ്ഞ് കമ്പെറിഞ്ഞ് കൈയുടെ കൊഴ പറഞ്ഞു. ഞാൻ തടവി ശരിപ്പെടുത്തി തരാന്നേ. ഇന്നാ കൈ തടവി ശരിപ്പെടുത്ത്. ഞാൻ മതിലിൽ കൊള്ളിച്ചു വെച്ചിരിക്കുക. ഞാനേ ഈ മതിലിൽ തടവുന്നുണ്ട്, ചുംബിക്കുന്നുണ്ട്. ഞാൻ മതിലിൽ നെഞ്ചമർത്തി അമർത്തി ചുംബിക്കുന്നുണ്ട്. നാരായണി, അവിടെ എത്ര സ്ത്രീകളുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. കള്ളി പെണ്ണ്, നേര് പറ. എത്ര എണ്ണം ഉണ്ട്? കുറേ ഉണ്ട്, എല്ലാം പടു കിഴവികൾ. എത്ര? 87. സുന്ദരികൾ എത്ര, കിഴവികൾ എത്ര? ഒരു സുന്ദരിയും 86 കിഴവികളും. നിങ്ങളുടെ ജയിലിൽ റോസാ ചെടികളില്ലേ? ഇല്ല, ഒന്നുമില്ല. ഞാനേ കേൾക്കുന്നുണ്ടോ? നാളെ ബജ്ര വറുത്തത് ഒരു സഞ്ചിയിലാക്കി ഇട്ടുതരാം. ചക്കര ചേർത്ത് തിന്നണം. തിന്നോ? തിന്ന. ഇല്ല, വലിച്ചെറിഞ്ഞ് കളയും. ഞാനോ ഒരു തരി പോലും കളയില്ല. ബഷീറേ, എന്നെ മാത്രം സ്നേഹിക്കോ? എന്താ നാരായണി ഇത്ര സംശയം? ഇവിടെ എന്നേക്കാൾ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരി ഒന്നും അല്ല. ഞാനും സുന്ദരനൊന്നുമല്ല. എനിക്കേ ഒന്ന് കാണണം. എനിക്കും.